ഫ്ലോറൻസ് നൈറ്റിംഗേൽ എന്ന പെൺകുട്ടിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചില പൂക്കൾ വിടർന്ന് അതിൻ്റെ സുഗന്ധം ലോകം മുഴുവൻ വ്യാപിക്കാറില്ലേ? അത്തരത്തിൽ ഒരു പൂവാണ് നൈറ്റിംഗേൽ. ആരുടെയും ഹൃദയം കവരുന്ന ചരിത്രമാണ് ഈ കുട്ടി ബാക്കിയാക്കി വിടവാങ്ങിയത്. നമ്മളുടെ മനസ്സാക്ഷി ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കാൻ ഈ സംഭവം ഒരു പക്ഷേ വഴിതെളിയിച്ചേക്കാം. 1853-56 ക്രീമിയർ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയം. 500,000 പേർ അതിദാരുണമായി കൊല്ലപ്പെട്ടു. ഈ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു പ്രശസ്തനായ എഴുത്തുകാരനാണ് ലിയോ ടോൾസ്റ്റോയ്. അദ്ദേഹമാണ് യുദ്ധവും സമാധാനവും എന്ന പ്രശസ്തമായ ഗ്രന്ഥം രചിച്ചത്. എന്നാൽ ഇതേ യുദ്ധത്തിൽ ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി ഓടി നടന്ന ഒരു മാലാഖയുണ്ട്. അവളുടെ പേരാണ് ഫ്ലോറൻസ് നൈറ്റിംഗേൽ. ഇറ്റലിയിലെ ഫ്ലോറൻസിൽ ആണ് നൈറ്റിംഗേൽ ജനിച്ചത്. യുദ്ധകാലത്ത് തുർക്കിയിലെ പട്ടാള ആശുപത്രിയിൽ സേവനത്തിന് എത്തിയ സമയത്താണ് മഞ്ഞും മരണവും താണ്ഡവമാടിയ യുദ്ധഭൂമിയിലേക്ക് ഈ പെൺകുട്ടി കടന്നു വന്നത്. ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവന്റെ തിരുനാളം കൊളുത്തിയ ഈ മാലാഖയെ വിളക്കേന്തിയ പെൺകുട്ടി എന്ന പേരാണ് ലോകം വിളിക്കുന്നത്. അത്രമേൽ ലോകത്തിൻ്റെ ഹൃദയം കീഴടക്കി കഴിഞ്ഞു അവൾ. ലോകത്തിനു മുമ്പിൽ നഴ്സിംഗ് അതിവിശുദ്ധമായ ഒരു തൊഴിലാണെന്ന് ഇവൾ കാണിച്ചു തരികയും ചെയ്തു. ലണ്ടനിൽ ആരംഭിച്ച നഴ്സിംഗ് സ്കൂളുകളിലൂടെ ഈ പെൺകുട്ടി പകർന്നു നൽകുന്ന ആതുര സേവന വെളിച്ചം ഇന്ന് ലോകമെമ്പാടുമുള്ള നഴ്സുമാർക്ക് ഒരു വഴി തുറക്കുകയായിരുന്നു. 12 നമ്മൾ ലോക നഴ്സ് ഡേ ആയി ആചരിക്കാറില്ലേ? അത് ഈ പെൺകുട്ടിയുടെ ജന്മദിനമാണ്. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരും, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് വഴി അറിയിക്കുകയും ചെയ്യുമല്ലോ. എല്ലാ ദിവസവും വിലയേറിയ അറിവുകൾ വാട്സപ്പ് വഴി സൗജന്യമായി ലഭിക്കുവാൻ താഴെ കാണുന്ന നമ്പറിലേക്ക് പേര് എഴുതി അയക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു.